പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഇപ്പൊ ട്യൂഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് ഈ കാലഘട്ടം. അപ്പൊ ഈ ട്യൂഷൻസ് ഒക്കെ ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരന്റ്സും കുട്ടികളും ഒരുപോലെ കൺഫ്യൂസ്ഡ് ആണ്. ബാക്കിയുള്ള എല്ലാവരും പോകണം, അപ്പൊ ഞാനും പോകേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും സയൻസ് എടുക്കണോ? ഞാനും സയൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നെ കൊണ്ടത് പറ്റുമോ പറ്റില്ലയോ? ഇങ്ങനെ ഒരുപാട് ഒരുപാട് കൺഫ്യൂഷൻസ് മനസ്സിലുണ്ടാവില്ലേ? അപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് നിങ്ങൾ ലെവൻത്തിലേക്ക് കയറുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പാരൻസും കുട്ടികളും ഒരുപോലെ അറിയേണ്ട, മനസ്സിലാക്കേണ്ട അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് ക്ഷീണമൊക്കെ മാറ്റി കുറച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടന്ന്, അല്ലെങ്കിൽ പറമ്പത്ത് കുറച്ച് കളിച്ച് നടന്ന്, ഇതിനൊക്കെ ശേഷം അടുത്ത് പഠിച്ചു തുടങ്ങാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള ഏറ്റവും വലിയ അടി എന്താണെന്നറിയോ? ഈ പറയുന്ന 11-ന്റെ ട്യൂഷൻ ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ആവുകയാണ്, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ. ചിലർ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കാറുണ്ട്, നമ്മുടെ വിഷു ഒക്കെ ഒന്ന് കഴിയട്ടെ, അത് കഴിയുമ്പോഴത്തേനും തുടങ്ങാമെന്ന് പറയും. ഇനി ചില സ്ഥലങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, എല്ലാ പലയിടത്തും ഈ പറയുന്ന പോലെ 1 ഏപ്രിൽ തന്നെ തുടങ്ങാം. ഇനി ചില സ്ട്രീമുകളിൽ, അതായത് നമ്മുടെ പലതരത്തിലുള്ള സിലബസുകൾ ഉണ്ടല്ലോ, അതിൽ ചില സിലബസുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ 10th എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏപ്രിൽ എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പ് പോലും ഇല്ല, അതിന് മുമ്പ് തന്നെ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ ട്യൂഷൻ്റെ സെൻറ്റേഴ്സ് നേരത്തെ തന്നെ തുടങ്ങുന്നതെന്നറിയോ? ഇപ്പോൾ ഒരാൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ തുടങ്ങുകയാണ്. അപ്പോൾ കുട്ടികൾ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ബിസിനസ് ഇവിടെ പ്രശ്നമാവില്ലേ? അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേനും എല്ലാവരും ഒന്നുമില്ലെങ്കിലും ബേസ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ കോൺസെപ്റ്റ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനറൽ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ക്ലാസ്സസ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ മുക്കിലും മൂലയ്ക്കും ഈവൻ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഓരോ വിഷയങ്ങളിൽ വളരെ പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. അപ്പം ഈ അധ്യാപകരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒരു കെമിസ്ട്രിക്ക് ഒരു സാറുണ്ടാവും. ആ സാറിൻ്റെ അടുത്ത് ഒരു 150 പിള്ളേർ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ആ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടാവും. പിന്നെ വേറൊരു സ്ഥലത്തുണ്ടാവും ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഈ പറയുന്ന പോലെ ഒരു 150 കുട്ടികൾ പോകുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ട്യൂഷൻ എന്താണ്? ഒരു ട്യൂഷൻ സെൻ്റർ, അവിടെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ വിഷയങ്ങളിലുള്ള പാഠങ്ങൾ ആ ഒരു കൂരയ്ക്ക് കീഴിൽ തന്നെ നമുക്ക് അവരെ പഠിപ്പിച്ചു തരും. പക്ഷേ പല അധ്യാപകരായിരിക്കും ഈ പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. ഇനി മറ്റൊരു ട്രെൻഡ് എന്താണ്? ഈ ട്യൂഷനോടൊപ്പം തന്നെ എൻട്രൻസിൻ്റെ കോച്ചിങ്ങും കൂടെ ചേർത്ത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇനി വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ട്യൂഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോവും, എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് പോവും. ഇങ്ങനെ ഒത്തിരി നൂലാമാലകൾ 10th കഴിയുമ്പോഴത്തേനും. ഈ 10 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ട്രാക്കിലുള്ളൊരു പോക്കാണേ, നമുക്ക് മാറി ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ബട്ട് 10th കഴിയുമ്പോൾ അങ്ങനെയല്ല. 11th എത്ര സ്ട്രീമുകളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇതിൽ അധികപക്ഷം ആൾക്കാരും 10th മാർക്ക് വെച്ച് ആണ് നമുക്ക് 11th ഈ പറയുന്ന സ്റ്റേറ്റിനൊക്കെ സിംഗിൾ വിൻഡോയിലൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. CBSE സ്കൂളുകളിലും അതുപോലെ മാനേജ്മെൻറ് സ്കൂളുകളിലും ഒക്കെയാണ് നമുക്ക് അതല്ലാതെയും 10th ഇത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് ഒരു അഡ്മിഷൻ എടുക്കാം, സ്കൂളിൽ തന്നെ പോയിട്ട് അവിടെ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാം എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത്. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ സ്റ്റേറ്റ് സിലബസിനെ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ 10th മാർക്കൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഏത് സ്ട്രീം കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ചാടിക്കേറി സയൻസിൻ്റെ ട്യൂഷന് പോകാൻ തുടങ്ങും. ഇവിടെ സയൻസിനിപ്പം ചില കുട്ടികൾക്ക് അറിയാം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് നല്ല മാർക്ക് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവരുദ്ദേശിക്കുന്ന സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഓക്കെ, സയൻസ് ആണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ട്യൂഷനിലേക്ക് എൻട്രി ചെയ്യും. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ പിള്ളേർ അവർക്ക് ഈ 10th കഴിയുമ്പം എല്ലാവർക്കും എന്തൊക്കെയാണ് ഈ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ളതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നും ഒരു നിർബന്ധവും ഇല്ല. കാരണം ഇതൊന്നും ആരും സ്കൂളുകളിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയോ അവരെ മനസ്സിലാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ പാരൻസ് എന്നിട്ട് ചിലർ പറയും, നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ അങ്ങോട്ട് പഠിച്ചോ. ഞാൻ വളരെ ലിബറൽ ആയിട്ടുള്ള പാരൻ്റാണെന്ന് പറയും. കേൾക്കാൻ രസമുണ്ട്, പക്ഷെ കുട്ടിയുടെ കൺഫ്യൂഷൻ എന്താണെന്ന് അറിയോ? കുട്ടിക്ക് അറിയില്ല. അപ്പം ചോദിക്കണ ചോദ്യമുണ്ട്, നിനക്കെന്താ അറിയാത്തതെന്ന്. അറിയാത്ത വശങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആകെ ഫ്രണ്ട്സ് അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ വേറൊരു രീതിയിലും കുട്ടിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഒരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടി കൺഫ്യൂസ്ഡ് ആവുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഈ ട്യൂഷന് കൊണ്ടാക്കുന്നതിന് മുൻപ് ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളുടെ പുസ്തകങ്ങളുണ്ടല്ലോ,
ആ പുസ്തകങ്ങളൊന്ന് മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല എങ്കിൽ സീനിയർ ആയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് നിന്ന് ആ ബുക്സ് ഒന്ന് റെഫർ ചെയ്യാൻ തരാൻ ആവശ്യപ്പെടുക. ഇനി അങ്ങനെ ഒരു സീനിയറിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോവുക. ഇത്തരം ബുക്സൊക്കെ വിൽക്കുന്ന, ഇതിൻ്റെ റാങ്ക് ഫയലുകളും ഗൈഡുകളും ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ വിൽക്കുന്ന ഒത്തിരി ബുക്ക് സ്റ്റാൾസ് ഉണ്ട്. ആ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ബുക്ക് വാങ്ങണ്ട, അവിടെ നിന്നിട്ട് നിങ്ങൾ ആ പുസ്തകം ഒന്ന് മറിച്ചു നോക്ക്. എന്നിട്ട് അതിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം, എത്രയൊക്കെ ഡെപ്തിൽ ഓരോ വിഷയവും പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ. അതല്ലാതെ എല്ലാവരും സയൻസിന് പോകണം, അതുകൊണ്ട് ഞാനും സയൻസിന് പോകും, അതിൽ തന്നെ സയൻസിൽ പി സി എം ബി അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്ത് ബയോ ഈ കോമ്പിനേഷനാണ് ഞാൻ എടുക്കുന്നത് എങ്കിൽ എനിക്ക് എല്ലാത്തിനും പോകാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ അതിലെ ഏറ്റവും ഇതായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി പി സി എം ബി എടുക്കുക. എന്നിട്ട് ഈ നാല് വിഷയങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് ചെന്ന് വീഴുക. ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ട്യൂഷനൊക്കെ ചാടിക്കേറി പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതും പരമപ്രധാനവുമായിട്ടുള്ള കാര്യം ഈ പുസ്തകം എടുത്ത് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ സീനിയർ സ്റ്റുഡൻസിനോട് ഒന്ന് സംസാരിക്കുക. അതായത് ഇപ്പോൾ 12-ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളോട്, അതിൽ ഏറെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നു ഓ ഇതൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം ഈ പാടാണ് കേട്ടോ എന്ന് പറയുന്ന ഡയലോഗ് കേട്ടിട്ട് ഇത് ഒത്തിരി അങ്ങ് ഞങ്ങളെ കൊണ്ടോ ആർക്കൊണ്ടും പറ്റാത്തൊരു സാധനമാണെന്ന് വിചാരിക്കരുത്. ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ആ കുട്ടിയുടെ ചിലപ്പം പഠിക്കാനുള്ള ശേഷി അത് മാത്രമായിരിക്കും, അത്ര മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത് ആ കുട്ടി ആ വിഷയത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അപ്പം ഒരു ഒരു വ്യക്തി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പാടാണ് എളുപ്പമാണ് ഇതിൽ ഏത് ഡയലോഗ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവരോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ട് എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടും ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണോ? നിങ്ങൾ 10-ാം ക്ലാസ്സിൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത്? എന്ത് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് നിങ്ങൾ 11-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത്? ഇങ്ങനെ അവിടെ നടക്കേണ്ട ഒരു കോൺവെർസേഷൻ ഉണ്ട്. അല്ലാതെ വെറുതെ പോയിട്ട് ഈ 11-ത്തിലെ സയൻസ് എളുപ്പമാണോ അതോ പാടാണോ എന്നൊരു ചോദ്യം ചോദിച്ച് അതിന് കിട്ടുന്ന ഒരൊറ്റ ഡയലോഗും കേട്ടിട്ട് ഇങ്ങോട്ട് പോരരുതുട്ടാ. അപ്പോൾ അതൊരു ഒരു ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ അവിടെ നടക്കാനുണ്ട്. എന്നിട്ടത് മനസ്സിലാക്കണം. ഇനി അധ്യാപകർ അവർക്ക് ഏറെക്കുറെ അറിയാം ഈ കുട്ടികൾക്ക്, അതായത് നമ്മുടെ കുട്ടി 10 കഴിഞ്ഞിട്ട് 11-ത്തിലൊരു സയൻസ് ഒക്കെ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അറിയാമായിരിക്കും. അധ്യാപകരോട് കഴിയുമെങ്കിൽ പാരൻസ് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെപ്പോഴും വിചാരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഡയലോഗ്, എൻ്റെ കുട്ടി ഉണ്ടല്ലോ മനസ്സ് വച്ചാൽ പഠിക്കും. ഓക്കെ, പക്ഷെ മനസ്സ് വയ്ക്കാത്തിടത്തോളം കാലം ഈ ഡയലോഗും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാർക്കുമല്ലോ കിട്ടും, ആകെ ബുദ്ധിമുട്ടിലായി പോവില്ലേ? അപ്പം എവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് എന്നുള്ളത് അധ്യാപകർക്ക് ഒരു പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അപ്പോൾ അവരോട് പോയി ചോദിക്കുക. അപ്പോൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക നിങ്ങളോട് പറയുകയാണ് ഈ കുട്ടി സയൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതിനെ അവരോട് ചോദിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അത് മനസ്സിലാക്കുക. അല്ലാതെ അപ്ഫ്രണ്ട് ആയിട്ട് ഓ എൻ്റെ കുട്ടിക്കൊന്നും പറ്റത്തില്ല എന്ന് ഇവരങ്ങ് പറയുവാണോ? കാരണം ചില ടീച്ചേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങളൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്ന പക്ഷെ ആര് മനസ്സിലാക്കാനെന്ന്. അതും ഒരു പോയിന്റാണ്, കാരണം അത് കേൾക്കുമ്പോഴത്തേനും ഞങ്ങളുടെ കുട്ടിയെ അവർക്കൊരു വിലയില്ല അതുകൊണ്ടാണെന്ന് പറയും. ഇറ്റ്സ് നോട്ട് അബൌട്ട് വില കൽപ്പിക്കുന്നത് വില കൽപ്പിക്കാത്തത്, ഓരോ കുട്ടിയും ഓരോ തരത്തിലാണ്, അവർക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. എല്ലാ കുട്ടികളെയും പിടിച്ചിട്ട് ഒരേ കണക്കിന് നിങ്ങൾ കാണുന്നത് എന്തിനാണ്? അപ്പോൾ അധ്യാപകരോട് ചോദിച്ചിട്ടും അതൊന്ന് മനസ്സിലാക്കാം. ഇനി ഇതെല്ലാം ചെയ്തു, നിങ്ങളൊരു വിഷയം തിരഞ്ഞെടുത്തു, ട്യൂഷന് പോകാൻ തുടങ്ങി. ആദ്യത്തെ ഒരു 10-15 ദിവസം ക്ലാസ്സിന് പോയതിന് ശേഷം കുട്ടി പറയുകയാണ് എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ അവിടെ ഒരുപാട് മോട്ടിവേഷണൽ ടോക്കും കൊടുത്തിട്ട് ഉപദേശിച്ച് അങ്ങ് നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കരുത്. ചിലരെ കൊണ്ട് ശരിക്കും അത് പറ്റാത്തത് കൊണ്ടാണ് അവരത് പറയുന്നത്. ഇത് പറയുമ്പോൾ നിനക്ക് മടിയാണ്, നിനക്ക് പഠിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം കുട്ടിയെ ഇരുത്തി നിങ്ങൾ കാര്യമൊന്ന് സംസാരിക്കുക എന്തുകൊണ്ടാണെന്നുള്ളത്. എൻ്റെ അടുത്ത് ചിലർ വരാറുണ്ട് എന്ന് ഉപദേശിച്ച് നന്നാക്കാമെന്ന്, ഞാൻ പറയും ഞാൻ ആ കാര്യം ഏറ്റെടുക്കാറില്ല. കാരണം നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് കുട്ടിക്ക് ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ആ കപ്പാസിറ്റി ഇല്ലാത്തൊരു കുട്ടിയെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാമെന്നാണ്, എങ്ങനെ ഉപദേശിച്ച് നന്നാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദയവ് ചെയ്ത് തോട്ടിൽ നിന്നൊന്ന് വെളിയിൽ വരണം കേട്ടോ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഒരു കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച് നമ്മളതിനെ പുഷ് ചെയ്ത് അതങ്ങ് എടുപ്പിക്കുക എന്നുള്ളതല്ല, അതിനെക്കൊണ്ട് അത് പറ്റണം.
അപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അന്നേരം നിങ്ങൾ പറയരുത് ട്യൂഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടാ ഇതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ മാത്രം പോയാൽ മതി അന്ന് പറ്റുമെന്നും പറഞ്ഞ് പോയതല്ലേ പിന്നെ എപ്പോഴാ എന്നിനക്കത് മനസ്സ് മാറിയത് നീ എന്താണ് ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഇരുന്നൊന്നും കേൾക്കണം കേട്ടോ എന്നിട്ട് അത് മനസ്സിലാക്കണം ഇനി നിങ്ങളാൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ കരിയറിനെ കുറിച്ച് കുറച്ച് കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് എന്നിട്ട് അതിന് റൈറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ഒരു കുട്ടിയെയും പ്രഷർ ചെയ്ത് ഒരു സയൻസ് വിഷയമോ അല്ലെങ്കിൽ ഏത് വിഷയം ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കോമേഴ്സ് ആയിക്കോട്ടെ ഏതും പറ്റാത്തൊരു സാധനത്തിലേക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിലേക്ക് താങ്ങാൻ പറ്റാത്തൊരു ഭാരവും കയ്യിലേന്തിയിട്ട് കുട്ടി നടക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും വരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ എന്നിൽ നിന്നും അറിയണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടിടാം. അതുപോലെ തന്നെ ശ്രീസ് അക്കാഡമി എന്നതിൻ്റെ സൈറ്റിലേക്ക് നിങ്ങൾ കയറുക. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ് അവിടെയും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Goodbye.